തേജസ് ന്യൂസിലേക്ക് സ്വാഗതം സുഡാൻ പ്രധാനമന്ത്രി അബ്ദുള്ള ഖംഡോക്കിനെ അജ്ഞാതരായ സൈനികർ തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ട് സൈനിക അട്ടിമറിക്ക് അനുകൂലമായ പ്രസ്താവനയിൽ ഒപ്പുവെക്കാത്തതിനെ തുടർന്നാണ് പ്രധാനമന്ത്രിയെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയതെന്നാണ് പ്രാഥമിക അനുമാനം ഇടക്കാല സർക്കാരിലെ പ്രമുഖ നേതാക്കളുടെ വസതികളും സൈന്യം വളഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രിയെ തട്ടിക്കൊണ്ടുപോയ കാര്യം അദ്ദേഹത്തിൻ്റെ കുടുംബവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം മന്ത്രി ഇബ്രാഹിം അൽ ഷെയ്ഖിനെയും സുഡൻ തലസ്ഥാനമായ കാർട്ടോമിന്റെ ഗവർണർ ഐമാൻ ഖാലിദിനെയും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വസതി സൈന്യം വളഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹത്തെ വീട്ടുതടങ്കലിൽ ആക്കിയിരിക്കുകയാണെന്നും ദുബൈയിലെ അൽ ഹദാത്ത് ടി വി വാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ തിരോധാനം സംബന്ധിച്ചും വിവരങ്ങൾ പുറത്തു വന്നത് പ്രധാനമന്ത്രി അബ്ദുള്ള ഖംഡോക്ക് സൈന്യത്തിൻ്റെ അട്ടിമറി ശ്രമത്തോടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായി സുഡാനിലെ രാഷ്ട്രീയ സ്ഥിതി വളരെ മോശമാണ് സൈന്യവും പൗരാവകാശ സംഘടനകളും തമ്മിലുള്ള പോരാട്ടം വർദ്ധിച്ചിട്ടുണ്ട് ഒമർ അൽ ബഷീറിനെ സ്ഥാനഭ്രഷ്ടനാക്കിയ ശേഷം സൈന്യവും പൗരാവകാശ സംഘടനകളും യോജിച്ചാണ് അവിടെ ഭരണം കൊണ്ടുപോയിരുന്നത് വാർത്താവിനിമയ മന്ത്രി ഹംസ ബലൌൾ പ്രധാനമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ഫൈസൽ മുഹമ്മദ് സലേഷ് സുഡാൻ സോവറിൻ കൗൺസിൽ വക്താവ് മുഹമ്മദ് അൽഫിക്കി സുലിമാൻ തുടങ്ങിയവരെ കഴിഞ്ഞ ദിവസം രാത്രിയോടെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു കഴിഞ്ഞ മാസവും സുഡാനിൽ അട്ടിമറി ശ്രമം നടന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് സുഡാനിലെ അൽ ബഷീർ ഭരണകൂടം വീണത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം തലസ്ഥാനത്ത് ഇന്റർനെറ്റിനും വാർത്താ സംവിധാനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ജനങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു തലസ്ഥാനത്തെ റോഡുകൾ പാലങ്ങൾ തുടങ്ങിയവയും അടച്ചിട്ടുണ്ട് തലസ്ഥാന നഗരിയിലേക്കുള്ള റോഡുകളും പ്രവേശന മാർഗ്ഗങ്ങളുമാണ് അടച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻറ്റിൻ്റെയും ഓഫീസുകളും വസതിയും ഇതേ ഭാഗത്താണ് ഉള്ളത് ഇപ്പോൾ സൈന്യം നേരിട്ടാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് തങ്ങൾക്ക് ലഭിച്ച ഉത്തരവ് അനുസരിക്കുന്നുവെന്നാണ് പട്ടാളം പറയുന്നത് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല International Desk, Tejas News.